ഒരു ദൈവദാസ് എന്നോട് ഒരു പാസ്റ്റർ ഇങ്ങനത്തെ പാട്ടുകളൊന്നും എഴുതല്ലേ, അങ്ങനെ വൻമഴ പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ എന്നൊക്കെ വെല്ലുവിളിച്ചാൽ പിശാജ് നമ്മുടെ ഭവനത്തിൽ കയറി അടിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നെ ഹൃദയത്തിനകത്ത് ടെൻഷൻ അടിപ്പിച്ചപ്പോൾ ഞാൻ ഈ പേപ്പറൊക്കെ എടുത്ത് ചുരുട്ടിക്കളഞ്ഞു. നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. എല്ലാവർക്കും ഈ ഒരു വഴികളാണ് അറിയാവുന്നത്. നീ തകർന്നിടുവാൻ നോക്കി നിന്നവരെല്ലാം. ഏറ്റവും കൂടുതൽ ഞാൻ സ്റ്റാറ്റസുകളിലും യൂട്യൂബുകളിലും ഒക്കെ ആളുകൾ പാടിയിടുന്നത് ഈ ഒരു ഭാവം കണ്ടേക്കാം. പക്ഷെ എൻ്റെ സ്റ്റാർട്ടിങ് നോക്കിയൊന്നും അറിയുന്നു. സ്റ്റാർട്ടിങ് വൻമഴ പെയ്തു നദികൾ പൊങ്ങി എന്നാണ്. ആക്ച്വലി എൻ്റെ വീട്ടിൽ എല്ലാവരും നന്നായി പാടുന്നവരാണ്. എൻ്റെ മമ്മി പാടും, എൻ്റെ ചേട്ടൻ ഇന്ന് സൗദിയിലാണ്, ജോർജ് ജി ജോർജ്, അദ്ദേഹം എഴുതിയ പാട്ടാണ് എൻ്റെ പ്രിയനോ സർവാംഗ സുന്ദരൻ എന്നുള്ള പാട്ടൊക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പാടുന്ന കാലഘട്ടങ്ങളിൽ എനിക്കൊരാഗ്രഹം തോന്നി എനിക്കൊരു പാട്ട് എഴുതണം. അങ്ങനെയാണ് ഞാൻ വേദപുസ്തകമൊക്കെ എടുത്തിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ബൈബിളിൽ ഒരു വാക്ക് എൻ്റെ കണ്ണിലുടക്കി. അന്ന് പാടാനൊന്നും അറിയില്ല, കീബോർഡ് വായിക്കാൻ അറിയില്ല, സംഗീതമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ആ വാക്യങ്ങളിങ്ങനെ വായിച്ച കൂട്ടത്തിൽ വൻമഴ പെയ്തു നദികൾ പൊങ്ങി ഒരു വീടിൻ്റെ മേൽ കാറ്റടിച്ചപ്പോൾ പാറമേൽ പണിത ഒരു വീട് മാത്രം തകരാതെ നിന്നതിനെ പറ്റി ഇങ്ങനെ വായിച്ചു. പിന്നെ ഒരു പേപ്പർ എടുത്ത് വേഗത്തിൽ എഴുതി, വൻമഴ പെയ്തു നദികൾ പൊങ്ങി. ഈ കാണുന്ന ട്യൂണൊന്നുമല്ല, ജസ്റ്റ് ഞാനിങ്ങനെ പാടിക്കൊണ്ട് നടക്കും, വൻമഴ പെയ്തു നദികൾ പൊങ്ങി. എല്ലാവരുടെയും ജീവിതത്തിനകത്ത് അനുഭവങ്ങൾ വന്നു കഴിയുമ്പോൾ പാട്ട് എഴുതുന്നു. ഞാൻ ഈ പാട്ട് എഴുതുമ്പോൾ ശാന്തമായി കിടന്ന എൻ്റെ ഭവനമായിരുന്നു. പക്ഷെ പാട്ട് എഴുതി നിർത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മി അതിവേഗത്തിൽ കിടപ്പായി. 70 കിലോയുള്ള ആള് പെട്ടെന്ന് പുടന്തനെ വൈകാതെ 40 കിലോ ആയി. കണ്ണുകൊഴിഞ്ഞു, കിഡ്നികളിൽ ഒരു കിഡ്നിക്കൊരു പ്രോബ്ലമായി, പുറത്ത് 6-ൽ അധികം തേയ്മാനങ്ങൾ, ചുരുക്കം പറഞ്ഞ തലമുടി മൊത്തം പോയൊരു മൊട്ടച്ചിയായി, വീർതരൂപമായി ഞങ്ങളുടെ വീടിൻ്റെ ഒരു മുറിക്കകത്തേക്ക് മാറി. അന്ന് എൻ്റെ പപ്പ വിദേശത്താണ്, ചേട്ടൻ വിദേശത്താണ്. ഞാൻ ആ കടക്കയിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും ബൈബിൾ കോളേജിലേക്കുള്ള പോകാനുള്ള യാത്രകൾ തുടരുന്നത്. 2004 ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനറി പഠിച്ച് തിരികെ വരുമ്പോഴും പലപ്പോഴും മമ്മിയുടെ ആ കിടപ്പും വികൃതമായ രൂപമൊക്കെ കാണുമ്പോൾ പലപ്പോഴും എൻ്റെ ഹൃദയത്തിനകത്ത് പലപ്പോഴും ഭാരങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ദൈവദാസ് എന്നോട് ഒരു പാസ്റ്റർ ഇങ്ങനത്തെ പാട്ടുകളൊന്നും എഴുതല്ലേ, അങ്ങനെ വൻമഴ പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ എന്നൊക്കെ വെല്ലുവിളിച്ചാൽ പിശാജ് നമ്മുടെ ഭവനത്തിൽ കയറി അടിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നെ ഹൃദയത്തിനകത്ത് ടെൻഷൻ അടിപ്പിച്ചപ്പോൾ ഞാൻ ഈ പേപ്പറൊക്കെ എടുത്ത് ചുരുട്ടിക്കളഞ്ഞു. അതിനുശേഷം പാട്ട് എഴുതാൻ നോക്കിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഭാവം പിന്നെ വിട്ടു. 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ സൗദിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് വന്നു, ഈ ബാക്കിയാ പാട്ട് എഴുതണമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം ഇച്ച ടെൻഷനൊക്കെ അടിച്ചു, ഇനി പാട്ട് എഴുതി എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. അങ്ങനെ ഒരു ദിവസമാണ് എൻ്റെ ഉള്ളിൽ ദൈവം തന്ന അടുത്ത വഴിയാണ് 2 വർഷത്തിനുശേഷം പാസ്റ്റർ ബൈജു ഇപ്പം പാടിയ നീ തകർന്നിടുവാൻ നോക്കുന്നവർ കാണും നിന്റെ മുമ്പിൽ വിശാലവാദ. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് ചെങ്കടലിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ തൊട്ടു പിന്നാലെ ഫറവൻ നിൽക്കുക. ദൈവം വിളിച്ചിറക്കിയ ജനമാണ്, പക്ഷേ മുന്നോട്ട് വഴികളും എല്ലാം അസ്തമിച്ചു. ഇനി പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ലാതെ ദൈവം വിളിച്ചിറക്കി ദൈവം ഇവിടെ വെച്ച് കൈവിട്ടോന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ആരാണ് ഇവർ തകരാൻ നോക്കി നിൽക്കുന്നത്? അതേ ഫറവൻ നോക്കുമ്പോൾ ദൈവം ചെങ്കടൽ പിളർന്ന് അതുങ്ങളെ വഴിയിലൂടെ നടത്തി. അതാണ് ഞാൻ എഴുതി വെച്ചത്, നീ തകരാൻ നോക്കുന്നവർ കാണും നിന്റെ മുമ്പിൽ ഇടുങ്ങിയ വഴിയല്ല വിശാലവാതിലായിരിക്കും. ചിലർ ഇങ്ങനെ പറയാറുണ്ട്, ദൈവം ശത്രു ഒരു വാതിൽ അടച്ച ദൈവം 10 വഴി തുറക്കും. ഞാൻ അങ്ങനെ ചിലപ്പോൾ വിശ്വസിക്കുന്നില്ല. കാര്യം 10 വഴി എൻ്റെ മുമ്പിൽ ദൈവം തുറന്നിട്ടാൽ തീർച്ചയായിട്ടും ഞാൻ കൺഫ്യൂസ്ഡായി പോകും. ദൈവം ഒരിക്കലും കൺഫ്യൂസ്ഡ് ആക്കില്ല. ദൈവം ഒത്തിരി വഴിയല്ലായിരിക്കും തുറക്കുന്നത്, ദൈവം തുറക്കുന്ന ഒരു വഴിയായിരിക്കും. പക്ഷേ അത് പെർഫെക്റ്റ് വേ ആയിരിക്കും, അത് പെർഫെക്റ്റ് ടൈമിലായിരിക്കും. ആ വഴി ശത്രുവിന് പോലും അനുഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇസ്രായേൽ ജനത്തിന് വേണ്ടി തുറന്ന വഴിയിൽ പിശാജ് ശത്രു കാലുവെക്കാൻ അനുവദിച്ചിട്ടില്ല, അത് ജയത്തിൻ്റെ വഴിയാക്കി തീർത്തു.
അതുകൊണ്ടാണ് അടുത്ത വഴി എഴുതിയത്, യഹോവ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന വഴി. ഈ ശബ്ദം കേൾക്കുമ്പോൾ പോലും നിങ്ങൾക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് വഴി തുറക്കുന്നു എന്ന് കേൾക്കുമ്പോഴല്ല ദൈവത്തെ പാടി ആരാധിക്കേണ്ടത്. വഴി അടഞ്ഞാലും അതിനകത്ത് വിളിച്ചിറക്കി ദൈവം അക്കരെ എത്തിക്കുന്നുള്ള ബോധമാണ്, ബോധ്യമാണ് നമ്മെ ദൈവത്തെ സ്തുതിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ ബൈജു പാടുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ അതിനകത്തൊരു വലിയ ദൈവാത്മാവിൻ്റെ ഒരു മൂവിങ് ഉണ്ട്. നമുക്കത് മുഴുവൻ ഇനിയൊന്ന് പാടാം. ചുരുക്കം പറഞ്ഞാൽ 2008 അത് എഴുതി. അതിന് മുമ്പേ എൻ്റെ പപ്പയുടെ ജോലി പോയി, നാട്ടിൽ വന്നു, വിശാല വാതിൽ തുറക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉള്ള വാതിലൂടെ അടഞ്ഞ ജീവിതത്തിനകത്ത് നാട്ടിൽ വന്ന് മമ്മി കട്ടിലിൻ്റെ ഒരു സൈഡിൽ കിടക്കുന്നു, പപ്പ ജോലി പോയിട്ട് നാട്ടിലേക്ക് വന്നു. 2010 എൻ്റെ മാതാവിൻ്റെ കാലയിലെല്ലാം നീര് വന്നു, ചിക്കൻ ഗുനിയ വന്നു. ഞാനപ്പോൾ വീട്ടിനകത്തൊരു പ്രാർത്ഥന നടത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കുറേ യൗവനക്കാരെല്ലാം കൂടി കൂട്ടി, എൻ്റെ മാതാവായിരുന്നു എനിക്ക് പിന്നിൽ ബലം. ആ മീറ്റിംഗ് നടക്കുമ്പോൾ ഏറ്റവും ബാക്കിൽ വന്നിരിക്കും, നൃത്തം ചെയ്ത ദൈവത്തെ ആരാധിക്കും. 2010 ആ വർഷിപ്പ് അങ്ങോട്ട് ശക്തിപ്പെട്ടു. ആൾ വയ്യാതായി കിടക്കുന്ന സമയത്താണ് ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ ചോദിക്കും, എന്തിനാണ് ഈ വയ്യാത്ത ആൾ ഇത്രയും ചാടി മറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത്? അടങ്ങി ഒതുങ്ങി അങ്ങാണ് ദൈവത്തെ ആരാധിച്ച പോലെ. അപ്പോൾ എന്നോട് പറയണ്ട, 2006 തീരണ്ട്, ഞാൻ ഇന്ന് വരെ ജീവിച്ചത് നിൻ്റെയോ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് അല്ല, ദൈവത്തിൻ്റെ കൃപയൊന്നും മാത്രമാണ്. അതുകൊണ്ട് മരിക്കുന്നെങ്കിൽ മരിക്കാൻ വേണ്ടിയാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞു. അന്ന് ആ മമ്മി കിടക്കുന്ന കിടപ്പ് കണ്ട് 4 ശേഷം ഞാൻ എഴുതിയ അടുത്ത വഴിയുണ്ട്. അത് മിക്കതും ഞാൻ പാടി കേട്ടിട്ടില്ല. എനിക്കൊന്ന് ബൈജു അത് പാടി തുടങ്ങിയാൽ നല്ലതായിരിക്കും. ക്ഷീണിതനാകുമ്പോൾ ഞാൻ പ്രത്യാശ ഗാനം പാടും. സൗഖ്യമാകുമ്പോൾ മാത്രമല്ല, ക്ഷീണിച്ച് കിടക്കുമ്പോഴും ഞാൻ പ്രത്യാശയുടെ ഗാനം പാടും. കാരണം അങ്ങ് എൻ്റെ ദൈവമായതുകൊണ്ടാണ്. അതുമാത്രമല്ല, കുശവൻ്റെ കയ്യാൽ പണിയുമ്പോൾ മറ്റാർക്കും അറിയത്തില്ല, ഇയോബിൻ്റെ ഭാര്യയ്ക്ക് പോലും പിടികിട്ടില്ല, ദൈവം ഇയോബിനെ പണിയുമ്പോൾ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കുശവൻ പണിയുമ്പോൾ നമ്മളെ തകർത്തു, നമ്മളെ പിശാചില്ലാതാക്കി, അത് നീ ചെയ്ത തെറ്റുകൊണ്ടാന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ കൈവിടുന്ന ദൈവത്തെയല്ല. ഇട്ടാവട്ടത്തിൽ കിടന്നുകൊണ്ട് ഒരു വട്ടം കറങ്ങുമ്പോഴും ഒരു കൈ വന്ന് അതിനെ പണിയുന്നുണ്ട്. അതാണ് കുശവൻ ചക്രത്തിനകത്തിട്ട് പണിയുന്ന പോലെ. അതാണ് അടുത്ത വഴി എഴുതിയത്. എനിക്കൊന്നു അബി അത് പലപ്പോഴും വായിക്കാറുണ്ട്, എനിക്ക് പലപ്പോഴും വായിച്ചു തന്നിട്ടുണ്ട്. അബി കഴിഞ്ഞ ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, ഇന്നലെ ഡിസ്ചാർജ് ആയതേ ഉള്ളൂ 8 ശേഷം. അപ്പോൾ ക്ഷീണിതയാകുമ്പോൾ പ്രത്യാശ ഗാനം എന്തുവാന്നുള്ളത് നന്നായിട്ട് അബിക്ക് അറിയാം. കാര്യം 8 പന്തളം CM ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, ഡിസ്ചാർജായി. ഇന്ന് നേരിട്ട് ഇവിടെ വരുമ്പോൾ അത് അബിക്കൂടെ ഒരു ബലമാകട്ടെ. ആ മുഴുവൻ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ബൈജു, പാസ്റ്റർ ബൈജു പറയുന്നു. അദ്ദേഹത്തിന് ദൈവം കൊണ്ടുവന്ന അലൈൻ സഭയിലാണിപ്പോൾ അദ്ദേഹത്തിന് ചാർജ്. ഇന്നലെ മിന്നിനെയാണ്, 2 മുമ്പ് അദ്ദേഹം ലീവിന് വന്നതാണ്. പെട്ടെന്നാണ് ഈ ഇൻ്റർവ്യൂവിനെ പറ്റി അറിഞ്ഞത്, നമ്മൾ ഒരുമിച്ച് വരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ പാട്ട് പാടാം. ഇത് കേൾക്കുന്നത് നിങ്ങൾക്കൊരു സൗഖ്യമാകും. ക്ഷീണിച്ചിരിക്കുമ്പോൾ വേണം സൗഖ്യമാക്കിയില്ലെന്ന് ദൈവത്തെ പാട്. കുശവൻ്റെ കൈ കൊണ്ട് ദൈവം നിങ്ങളെ പണിയും. അത് മറ്റാർക്കും അറിയത്തില്ല, പക്ഷെ എൻ്റെ ഫിനിഷിങ് ഭയങ്കരമായിരിക്കും. ഇത് നിങ്ങളൊന്ന് പാടി നോക്ക്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ക്ഷീണിതനാകുമ്പോൾ പ്രത്യാശ ഗാനങ്ങൾ എന്നാവിലെന്നും ഉയർന്നിടുമേ. ക്ഷീണിതനാകുമ്പോൾ പ്രത്യാശ ഗാനങ്ങൾ എന്നാവിലെന്നും ഉയർന്നിടുമേ. കുശവൻ്റെ കയ്യാ പണിതിടും നേരം മറ്റാരും അറിഞ്ഞില്ലേ. കുശവൻ്റെ കയ്യാ പണിതിടും നേരം മറ്റാരും അറിഞ്ഞില്ലേ. ക്ഷീണിതനാകട്ടെ കണ്ണു നിറയട്ടെ.
Thank you.